हाई फ्रेंड्स वेलकम टू अवर चैनल उमा ब्यूटी शॉप या നിങ്ങളുടെ ഉമാ കൃഷ്ണൻ ഇരട്ട കുട്ടികളെ ഇഷ്ടമല്ലാത്ത ആരുമില്ല ചിലപ്പോഴെങ്കിലും അല്ലെങ്കിൽ കുട്ടിക്കാല നമുക്കൊരു കൗമാരകാലം എത്തുമ്പോൾ തന്നെ നമുക്ക് ആഗ്രഹമുണ്ട് ഇരട്ട കുട്ടികളുടെ അമ്മയാകണം അല്ലെങ്കിൽ അച്ഛനാകണം ഒരുപോലെയുള്ള കുട്ടികളൊക്കെ വേണമെന്ന് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കും കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ഇരട്ട കുട്ടികൾ പലപ്പോഴും പലരുടെയും ആഗ്രഹമാണ് പക്ഷേ അതിനുള്ള സാധ്യത അവരിലൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ആരിലൊക്കെയാണ് അങ്ങനെ ഉള്ളത് എന്നത് അറിയേണ്ട കാര്യമാണ് ചിലരിൽ പെട്ടെന്നാണ് ഗർഭധാരണം സംഭവിക്കുന്നത് എന്നാൽ ചിലരിലാകട്ടെ ഇതിന് ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് ഉള്ളത് കുഞ്ഞിനെ ആഗ്രഹിക്കുമ്പോൾ ഇരട്ടക്കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ചില്ലറയല്ല ആരോഗ്യവും ബുദ്ധിയുമുള്ള ഒരു കുഞ്ഞിനെ തന്നെയാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് ഇരട്ടക്കുട്ടികളാണെങ്കിൽ സന്തോഷവും ഇരട്ടിയുമാകും അപ്പോൾ അത്തരത്തിൽ ഇരട്ടക്കുട്ടികൾ വേണമെന്ന് വിചാരിച്ച് കുറേയേറെ പേർ ഇരട്ടപ്പഴം ഒക്കെ കഴിക്കുന്നവരുണ്ട് എന്നാൽ ഇരട്ടക്കുട്ടികൾക്കുള്ള സാധ്യത ആരിലൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആരോഗ്യമുള്ള മക്കൾ ഉണ്ടാകുന്നതിന് അമ്മമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ആരോഗ്യമുള്ള കുഞ്ഞാവണം എന്നുള്ളതാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇതിനുള്ള സാധ്യത ആരിലൊക്കെ എന്ന് നമുക്ക് നോക്കിക്കാണാവുന്നതാണ് ഇതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള മെഡിക്കൽ വഴികളെക്കുറിച്ച് നമുക്ക് ഒന്നറിയാം അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇരട്ടക്കുട്ടികൾ രണ്ട് തരത്തിലാണുള്ളത് ഇതിൽ മോണോ സൈഗോട്ടിക് ട്വിൻസും അതുപോലെ തന്നെ ഡൈസോഗോട്ടിക് ട്വിൻസുമാണ് ആദ്യ വിഭാഗത്തിൽ പെടുന്നത് സമജാത ഇരട്ടകളാണ് അതായത് കാണാൻ ഒരുപോലെയുള്ള ട്വിൻസ് എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നത് സഹജാത ഇരട്ടകൾ അതായത് കാണാൻ ഒരുപോലെ അല്ലാത്തവർ ബീജവും അണ്ഡവും സംയോജിച്ച് ബീജസങ്കലനം നടത്തുമ്പോൾ ഭ്രൂണം രണ്ടായി വിഭജിച്ചാണ് ഇരട്ടക്കുട്ടികൾ ഉണ്ടാകുന്നത് ഇവരാണ് കാണാൻ സാമ്യമുള്ളവരായി മാറുന്നത് എന്നാൽ രണ്ടു ബീജവും രണ്ട് അണ്ഡവുമായി സംയോജിച്ചുണ്ടാകുന്ന ഡൈസൈഗോട്ടിക് ട്വിൻസ് എന്ന് പറയുന്നത് ഇവർ കാണാൻ ഒരു തരത്തിലും സാമ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം അത്തരം കുട്ടികളെ നമ്മൾ കണ്ടിട്ടുമുള്ളതാണ് നിങ്ങൾ ഏത് വംശത്തിലുള്ള വ്യക്തിയാണ് നമ്മൾ വംശം നോക്കിയും ഇതിനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നനുസരിച്ചും ഇരട്ടക്കുട്ടികളുടെ സാധ്യതയുണ്ട് കാരണം ഒരു മനുഷ്യ വംശത്തിന്റെ നിറം എന്നിവയെല്ലാം ഇരട്ടക്കുട്ടികൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ട്വിൻസ് സാധ്യതയുള്ളത് ആഫ്രിക്കക്കാർക്കും യൂറോപ്യൻസിനുമാണ് എന്നാണ് പറയുന്നത് നീഗ്രോ വിഭാഗത്തിൽ പെടുന്നവർക്ക് ഇരട്ടിയാണ് ഇതിനുള്ള സാധ്യത എന്നാൽ ഇരട്ടക്കുട്ടി സാധ്യത തീരെ കുറവുള്ള ഒരു വിഭാഗമാണ് മംഗോൾസ് ഇന്ത്യക്കാർ ഇരട്ടക്കുട്ടികൾക്കുള്ള സാധ്യത 50-50 ആണ് നമുക്ക് തന്നെ അറിയാം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മലയാളികളൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ളതാണ് പ്രായവും ഇരട്ടക്കുട്ടികളുടെ സാധ്യതയെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഇത് സയൻസ് പറയുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ 30-35 വയസ്സ് വരെ പ്രായമുള്ളവരിലാണ് ഇതിനുള്ള സാധ്യത വളരെ കൂടുതൽ ഇവരിൽ ഒരു മാസം തന്നെ ഒന്നിലധികം അണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സാധ്യത കൂടുതലായി വരുന്നത് പ്രായമേറുംതോറും അതുകൊണ്ട് തന്നെ ഇത്തരം സാധ്യതകൾ ഉണ്ട് എന്ന് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നു എന്നാൽ ഇരട്ടക്കുട്ടികൾക്ക് വേണ്ടി ഗർഭധാരണം മാറ്റിവെക്കുന്നതും അപകടമാണ് ഇത് കൂടുതൽ അസ്വസ്ഥതകളിലേക്കും ചിലപ്പോൾ വന്ധ്യത പോലുള്ളവയിലേക്കും നിങ്ങളെ എത്തിക്കുന്നുണ്ട് ശാരീരികമായും മാനസികമായും ഒരു കുഞ്ഞു വേണം എന്ന തോന്നലുണ്ടാകുമ്പോൾ നിങ്ങൾ ഗർഭധാരണത്തിന് ശ്രമിക്കണം അതാണ് ഏറ്റവും നല്ല കാര്യം ട്വിൻസ് അല്ലെങ്കിൽ ഇരട്ട വേണം എന്നുള്ളതല്ല നമ്മൾ അതിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പ്രസവം എത്രാമത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം എത്രാമത്തെ പ്രസവമാണ് നിങ്ങളുടേത് എന്നുള്ളതും അടിസ്ഥാനപ്പെടുത്തി ഇരട്ടക്കുട്ടികളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് രണ്ടിൽ കൂടുതൽ പ്രസവിച്ചിട്ടുള്ളവർക്ക് അടുത്ത ഇരട്ടക്കുട്ടികളാവുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നാൽ 30-35 വയസ്സിനുള്ളിൽ ഈ പ്രസവം കഴിഞ്ഞിരിക്കണം അല്ലാത്ത പക്ഷം അത് കൂടുതൽ കോംപ്ലിക്കേഷനുകൾ നിങ്ങളിൽ എത്തിക്കുന്നു പ്രസവശേഷം പെട്ടെന്ന് ഗർഭിണിയാകാതെ പിന്നീട് ഗർഭം ധരിക്കുന്നതും ഇരട്ടക്കുട്ടികളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതും ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ പ്രധാനമാണ് പാരമ്പര്യം കുടുംബത്തിൽ ആർക്കെങ്കിലും ഇരട്ടക്കുട്ടികൾ ഉണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഇരട്ടക്കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ അമ്മയുടെ കുടുംബത്തിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഇത് സാധ്യത വർദ്ധിപ്പിക്കുന്നു പാരമ്പര്യം ഇരട്ടക്കുട്ടികളുടെ കാര്യത്തിൽ ഒരു വലിയ ഘടകമാണ് അമ്മയുടെ പാരമ്പര്യമാണ് ഇതിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് അപ്പം അത് നമ്മൾ കണക്കാക്കണം മാത്രമല്ല കൃത്യമായ അണ്ടവിസർജനവും ഇരട്ടക്കുട്ടികളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഉയരവും തൂക്കവും നമ്മളുടെ ഉയരവും തൂക്കവും ഗർഭധാരണത്തിന് ആരോഗ്യമുള്ള ആരോഗ്യം വളരെ അത്യാവശ്യമാണ് എന്നാൽ ഉയരവും തൂക്കവും വളരെയധികം ശ്രദ്ധിക്കേണ്ട
ഒന്നാണ്. ഇത് നിങ്ങളിൽ ഇരട്ടക്കുട്ടികളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. വലിയ സ്ത്രീകൾക്കാണ് ഇരട്ടക്കുട്ടികളുടെ സാധ്യത വളരെ കൂടുതൽ. ഇവരുടെ ബോഡി മാസ് ഇൻഡെക്സ് കണക്കാക്കി ഇതിനുള്ള സാധ്യത നമുക്ക് കണ്ടെത്താവുന്നതാണ്. എന്നാൽ ഉയരം കുറഞ്ഞവർക്ക് ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യത പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഇവരിൽ ആരോഗ്യം കണക്കാക്കി നമുക്ക് ഇത്തരം കാര്യങ്ങൾ കുറച്ചും കൂടി നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും IVF സാധ്യത ഇതിനെ ഇരട്ടക്കുട്ടികൾക്ക് കൂടുതലായിട്ട് സാധ്യതയുണ്ട്. വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവരിൽ പലപ്പോഴും IVF ചെയ്യുന്നതിലൂടെ അത് നിങ്ങളുടെ ഇരട്ടക്കുട്ടികളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. IVF ചെയ്യുന്നവരിൽ ചികിത്സ ഭരിക്കുന്നതിന് വേണ്ടി രണ്ടോ മൂന്നോ ഭ്രൂണം എടുത്ത് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കാറുണ്ട്. ചില സാഹചര്യങ്ങൾ ഈ രണ്ട് ഭ്രൂണം വളരുകയും അത് ഇരട്ടക്കുട്ടികളായി മാറുന്നതിന് സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒരിക്കലും ആരോഗ്യകരമല്ല എന്നുള്ളത് ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. പിന്നെ നമ്മൾക്ക് ഭക്ഷണ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ ഇരട്ടക്കുട്ടികളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ചേന, മധുരക്കിഴങ്ങ് ഇത്തരത്തിൽ ഇരട്ടക്കുട്ടികളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവരിൽ ഇസ്ട്രജൻ അതുപോലെ പ്രോജസ്റ്റിറോൺ ഹോർമോണിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുതന്നെയാണ് പലപ്പോഴും നിങ്ങളിൽ ഇരട്ടക്കുട്ടികളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഇത് ഓവുലേഷൻ കൃത്യമാക്കുന്നതിനും അണ്ഡത്തിന്റെ ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഫോലിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഇത് അടങ്ങിയ പച്ചക്കറി കഴിക്കുന്നതും പാലുൽപ്പന്നങ്ങൾ എല്ലാം തന്നെ ധാരാളം കഴിക്കുന്നത് ശ്രദ്ധിക്കണം. ഇതെല്ലാം ഇരട്ടക്കുട്ടികളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് ആദ്യം ഇതിനകത്ത് പറഞ്ഞതുപോലെ പാരമ്പര്യവും ഇതിന് അഭിവാജ്യ ഘടകമാണ്. പിന്നെ ഇതിനൊക്കെ പുറമെ നമുക്ക് ആരോഗ്യകരമായ ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളതാണ്. ഇരട്ടയായാലും ഒരു കുഞ്ഞാണെങ്കിലും തന്നെ നമുക്ക് ഒരു പ്രോബ്ലവും ഇല്ലാതെ, ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല ആരോഗ്യമായ ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനം. നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.